ജ്യേഷ്ഠൻ കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അനുജൻ പാത്രങ്ങളും മനോഹര ശില്പങ്ങൾ നിർമ്മിച്ചതിനാൽ ജ്യേഷ്ഠൻ വളരെ പെട്ടെന്ന് പ്രശസ്തനായി. ഇത് അനുജനിൽ സംശയവും അസൂയയും ജനിപ്പിച്ചു. മണ്ണിലെന്തോ കൃത്രിമം കാണിച്ചാണ് സഹോദരൻ ശില്പങ്ങൾ നിർമ്മിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു വരുത്താൻ തുടങ്ങി. വിവരമറിഞ്ഞ ജ്യേഷ്ഠൻ അനുജനെയും കൂട്ടി താൻ മണ്ണെടുക്കുന്ന സ്ഥലത്തെത്തി അതേ മണ്ണ് അവനും നൽകി. എങ്കിലും ശില്പമുണ്ടാക്കാൻ അയാൾക്കായില്ല. ജ്യേഷ്ഠം പറഞ്ഞു, മണ്ണിൻ്റെ മഹിമയല്ല, പണിയുന്നവൻ്റെ മിടുക്കാണ് പ്രധാനം. നിർമ്മാതാവിൻ്റെ മികവാണ് നിർമ്മിതിയുടെ മേന്മ. സൃഷ്ടാവിൻ്റെ ചിന്തകൾക്കോ സ്വപ്നങ്ങൾക്കോ അപ്പുറത്തേക്ക് സൃഷ്ടി വളരുക അത്ര എളുപ്പമല്ല. നിരന്തര സാന്നിധ്യം കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും പരിപാലകർ തങ്ങളുടെ ചട്ടക്കൂടിനകത്തേക്ക് ഓരോ ജീവിതവും ക്രമീകരിച്ചിരിക്കും. ഉയർന്ന് ചിന്തിക്കാൻ ശേഷിയുള്ളവരുടെ കൂടെ വളരുന്നവർ ഉയരങ്ങൾ താണ്ടും. അപകർഷതയിലും അസ്വസ്ഥതയിലും വളർന്നു വരുന്നവരുടെ കൂടെ ജീവിച്ചാൽ സ്വയം ശാക്തീകരണ ശേഷി പോലും നഷ്ടപ്പെടും. കുശവന്റെ ഭാവനയ്ക്കപ്പുറത്തേക്ക് കളിമണ്ണ് ഒരിക്കലും രൂപപ്പെടില്ല. മണ്ണിൻ്റെ രീതികൾക്കനുസരിച്ച് ശില്പിയുടെ കരവിരുതും മാറണം. എല്ലാം തികഞ്ഞവയിൽ നിന്ന് മികവുറ്റവ നിർമ്മിക്കാൻ ആർക്കും കഴിയും. തനിക്ക് ലഭിച്ചവയ്ക്ക് അവയർഹിക്കുന്ന രൂപം നൽകാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ സൃഷ്ടാക്കൾ. എല്ലാ വസ്തുക്കൾക്കും ആയിരിക്കുന്ന അവസ്ഥയും എത്തിച്ചേരാൻ കഴിയുന്ന അവസ്ഥയുമുണ്ട്. ഓരോന്നിൻ്റെയും തനിമയറിഞ്ഞു പണിതാൽ എല്ലാം അവരുടെ ഏറ്റവും മികച്ച അവസ്ഥയിലെത്തും. പണിയറിയില്ലെങ്കിൽ പണിയായുധത്തെയോ പണിവസ്തുവിനെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. വൈദഗ്ധ്യം കുറവെങ്കിൽ പരിശീലിച്ച് മികവ് നേടണം. ഇത്രയും പ്രമാണങ്ങൾ പരിപാലകർ പാലിച്ചാൽ ഒരു വസ്തുവും പാഴ്വസ്തുവാകില്ല. ഏതാണ് മികച്ചത് എന്ന് തീരുമാനിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതുകൂടി പരിഗണിച്ചാകണം. ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നവയും ദൈനംദിന ഉപയോഗത്തിലുള്ളവയും തമ്മിലുള്ള താരതമ്യം അപ്രസക്തമാണ്. വിപണി വില എല്ലാറ്റിൻ്റെയും അടിസ്ഥാന വിലയല്ല. ചിലതൊക്കെ മോഹവില കിട്ടിയാലും മറ്റാർക്കും കൊടുക്കാത്തത് വിലയ്ക്കപ്പുറത്തേക്കുള്ള മൂല്യം അവയ്ക്കുള്ളതുകൊണ്ടോ വിലമതിക്കാനാകാത്ത ഉപയോഗക്ഷമത അവ നിലനിർത്തുന്നതുകൊണ്ടോ ആണ്.